പൂവങ്ങാനും കൊണ്ട് ഒരു ജാമാണ് കേട്ടോ. അപ്പൊ ഒരു 10 പഴം എടുക്കാം നമുക്ക്. ഞാൻ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിക്കോളാം കുട്ടികൾക്ക് ഉണ്ടെങ്കിലേ. അപ്പൊ ഞാനിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നന്നായി കൈ കൊണ്ട് തിരുമ്പി അടയ്ക്കുക. കുക്കറിലാണ് തൊട്ടെണ്ണ. ഒരൊറ്റ വിസിൽ ഇട്ടാൽ മതി. ഒരു വിസിൽ വന്നിട്ട് ആറിയിട്ട് ബാക്കി ഞാൻ പിന്നെ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ. അത് കൈ കൊണ്ട് തന്നെ ഉടയ്ക്കണേ. മിക്സിയിൽ വന്നിട്ട് അടിക്കരുത്, വിഷമാരി ആയിപ്പോ കേട്ടോ. ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നാൽ ഉറപ്പാക്കണേ. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാം. കുക്കർ ഒരു വിസിൽ വന്നാൽ റെഡി ആയിട്ട് കേട്ടോ. കിഴക്ക് നന്നായി വെന്തു കണ്ടോ. നമുക്ക് നന്നായി അരച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാ. ആ നിൽക്കൊന്നും വേണ്ട, ഈ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പഴത്തിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. എട്ട് കരാമ്പൂ എടുത്തിട്ടുണ്ട്. കരാമ്പൂ ഒരു രണ്ട് ഇളക്കായി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കുവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലൊഴിച്ചിട്ട് അരിയിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കൊന്നും വേണ്ട. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അടി പിടിക്കുകയൊന്നുമില്ല. കുറച്ച് കട്ടിയാകുമ്പോൾ ഇളക്കി കൊടുക്കുക. കുറച്ച് ഇതും കൂടെ കട്ടി ഒരു സ്പൂൺ വെള്ളം വെച്ചാരിട്ടോ. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടി ഉണ്ടാവും അപ്പൊ ഒന്ന് അരിച്ച് വെച്ചാരി. അങ്ങനെ കുതിർത്തിയാൽ കട്ടി ഉണ്ടാവും. ഇത് നമ്മൾ കൂവ കഴിഞ്ഞ വർഷത്തെ കൂവയാണ് കേട്ടോ. കൂവ മരുന്നും കൂടെ ആണ്.
Ready and
കേട്ടോ. നമ്മൾ പറയില്ലേ പഞ്ചസാര ഒരുക്കിയിട്ട് ഒരു പരിവക്കായി കണ്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക. കളറ് കണ്ടോ നന്നായിട്ടില്ലേ. ഒരു കളറും ചേർത്തിട്ടില്ല കേട്ടോ. കരാമ്പൂവിൻ്റെ കളറാണ്. അപ്പോൾ ഇനി ആറട്ടെ, 2 മണിക്കൂറെങ്കിലും ആവും. ആറട്ടെ അറിയനേഷം കാണിക്കുക. നമ്മുടെ ജാം കണ്ടോ, കണ്ടോ റെഡി ആയിണ്ടേ. അപ്പോൾ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ. കളറൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. അതേമാതിരി നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ റെഡിൽ തേച്ച് കഴിച്ച് കാണിച്ചു തരാം. പഴം കൊണ്ട് ഉണ്ടാക്കിയ ജാമാണ്. ചമുക്ക് കാണിക്കും. നല്ല കറക്റ്റായ പുളിയും മധുരം പഴത്തിൻ്റെ പുളിയാണ് കേട്ടോ. നന്നായി ഇത് കഴിച്ചോക്ക്. ഇവരൊക്കെ നന്നായി ജാമ് കഴിച്ചു കേട്ടോ. അപ്പം നീതുന് ഇത് പറയണേൻ്റെ മകൻ്റെ ഭാര്യയാണേ. ഇത് കഴിച്ച് നോക്കിയിട്ട് പറയും. അന്ന് വെച്ചാൽ നന്ന് പറയണ അല്ലെങ്കിൽ അല്ലേ പറയണം. അപ്പോഴല്ലേ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട്. പിന്നെ അത്ര രസമുണ്ടാവില്ലേ. നല്ല എന്താ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടും. കെമിക്കലൊന്നുമില്ല. ഇപ്പൊ നല്ല രസമുണ്ട്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. ഒരു ആപ്പിളും കൂടെ ചേർത്ത് കഴിഞ്ഞാല് അതിൻ്റെതായ ഒരു ടേസ്റ്റും കിട്ടും. ഇതിപ്പോ ചുരുങ്ങിയ ചിലവേ നമ്മൾ വീട്ടിലുണ്ടാക്കിയ. നമ്മുടെ വീട്ടിൽ ചിലപ്പോ പഴം പഴുക്കും കൂടുതലിരിക്കുന്ന പോലോ. അപ്പൊ നമ്മളത് ചീനി കളയുന്നേക്കാൾ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാല് മക്കൾക്ക് കഴിക്കാനും നല്ലതാ. കുഞ്ഞു ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കുഞ്ഞാവിണ്ട്, സ്വത്തുട്ടുണ്ട്. അവർക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണേക്കാളും നല്ലതാണ് നമ്മള് എന്താ പറയാ വീട്ടിലുണ്ടാക്കി കൊടുക്കണത്. അപ്പൊ നമ്മുടെ വയറിനകത്ത് അവരെ വയറ്റിനകത്ത് ഫുഡിന്റെ കാരണം കൊണ്ടുള്ള പ്രോബ്ലംസും വരില്ല. നമ്മള് ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. തുമ്പി ഉണ്ട് ഇവിടെ. തുമ്പി ഒന്നല്ല, എന്റെ വലിയ മക്കളും കൂടെ അത് കഴിക്കും. മണിയൊക്കെ നന്നായി കഴിക്കും. ജാമങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.